റേഷൻ വ്യാപാരികളുമായുള്ള സർക്കാർ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകാൻ വ്യാപാരികൾ തീരുമാനിച്ചു. ഈ മാസം 8-ാം തീയതിയും 9-ാം തീയതിയും റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തും. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തും. ഭക്ഷ്യമന്ത്രിയുമായും ധനകാര്യമന്ത്രിയുമായും നടത്തിയ ചർച്ച പരാജയപ്പെട്ടത്. വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഈ റേഷൻ വ്യാപാരികൾക്ക് അനുഭാവപൂർണമായൊരു തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണോ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ വ്യാപാരികൾ തീരുമാനിച്ചത്? അമ്പിളി, തീർച്ചയായും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഭക്ഷ്യമന്ത്രിയും ഒപ്പം തന്നെ ധനമന്ത്രി അടക്കമുള്ളവരുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പക്ഷേ പ്രധാനമായി അവർ മുന്നോട്ട് വെച്ചത് വേതന പരിഷ്കരണം വേണം, ഒപ്പം തന്നെ കമ്മീഷൻ തുകയിൽ കുടിശ്ശികയുണ്ട്, അത് വിതരണം ചെയ്യും. കോടതി വിധി അനുസരിച്ച് സൗജന്യ കിറ്റ് വിതരണം ചെയ്ത വകയിലുള്ള കമ്മീഷൻ ആ തുകയിലും കുടിശ്ശികയുണ്ട്. ഒപ്പം തന്നെ ക്ഷേമന്തി പുനരുദ്ധരിക്കണം, അങ്ങനെ കുറെ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ഇക്കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ നയപരമായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ കമ്മീഷൻ കുടിശ്ശിക ഒപ്പം ക്ഷേമതി അടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു നിലപാടാണ് മന്ത്രിമാർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ ജോണി നെല്ലർ മുൻ MLA വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കിറ്റിന്റെ കമ്മീഷൻ ഒന്നിച്ചു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഒന്നിച്ചു തരാൻ ആകില്ല എന്നൊരു നിലപാട് കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 8-9 തീയതികളിൽ 2 ദിവസം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമരമിരിക്കാൻ തന്നെയാണ് രാപ്പകൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനുശേഷവും തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. സർക്കാർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചകളിൽ പറഞ്ഞത് അത് സംബന്ധിച്ച ഒരു കമ്മീഷൻ വെച്ചിട്ട് കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് നൽകുന്ന അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തെങ്കിലും ഇപ്പോഴും അത് സർക്കാരിന് മുന്നിലേക്ക് മന്ത്രിസഭായോഗത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യാപാരികൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ശക്തമാക്കാൻ അവർ തീരുമാനിച്ചത്. ഏതായാലും 95 ലക്ഷം കാർഡ് ഉടമകളാണ് കേരളത്തിലുള്ളത്. ഇതിൽ തന്നെ പ്രധാനമായും ഈ വ്യാപാരികൾക്ക് 43 കോടി രൂപയാണ് കിറ്റ് കമ്മീഷൻ വകയിൽ ലഭിക്കാനുള്ളത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം കൃത്യമായ ഇടപെടൽ നടത്തി പണം ലഭിക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. ശരി, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.